മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ അധിക്ഷേപകരവും ഭീഷണിപ്പെടുത്തുന്നതുമായ പ്രസംഗവുമായി എം എം മണി. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയമെടുത്താൽ തങ്ങളും രാഷ്ട്രീയമെടുക്കും, പിന്നെ ഒരാളും ഇവിടെ ജീവിക്കില്ല. ഏതെങ്കിലും കേസെടുത്താൽ പിണറായി വിജയനും സർക്കാരിനും മുതലുണ്ടാക്കാൻ വേണ്ടിയാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു വരുത്തുന്നുവെന്ന് പറഞ്ഞ ശേഷമായിരുന്നു അധിക്ഷേപ പരാമർശം. രാഷ്ട്രീയ ഉള്ളിലുണ്ടെന്നോട്ട് ഔദ്യോഗിക കൃത്യനിർവഹണത്തിനകത്ത് നിന്റെയൊക്കെ രാഷ്ട്രീയം എടുത്താൽ ഞങ്ങൾ പിന്നെ രാഷ്ട്രീയം എടുത്താൽ നീ ഒന്നും ഇവിടെ ജീവിക്കേറില്ല, എല്ലാത്ത കുഴപ്പമാകും. അതാണ് ഒരു പ്രവണതയാണ്. എന്തെങ്കിലും കേസെടുക്കുക, എന്നിട്ട് പിണറായി വിജയന്റെ പേര് പറയുക, സർക്കാരിന്റെ എന്നിട്ട് സർക്കാരിന് മതിലുണ്ടാക്കാൻ പറഞ്ഞിട്ട് സർക്കാരിന് നിന്നോടൊക്കെ കൊള്ളയടിക്കാൻ പറഞ്ഞു. ഉദ്യോഗസ്ഥർ പോലീസും ആർ ടി ഒയും കളക്ടറുമായാലും നിയമത്തിന്റെ വഴിക്ക് നടന്നില്ലെങ്കിൽ കൈകാര്യം ചെയ്യുമെന്നും എം എം മണി പറഞ്ഞു. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, ഇത് എം എം മണിയിൽ നിന്ന് ആദ്യമല്ല, അത് പലപ്പോഴായി പല ഘട്ടങ്ങളിൽ ഇതിലും രൂക്ഷമായ പ്രതികരണങ്ങളൊക്കെ കേട്ടതാണ്. എന്താണ് ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പ്രതികരണത്തിന് ഭീഷണിക്ക് പ്രകോപനമായത്? ഗൂഗിൾ, ഈ നെടുങ്കണ്ടത്ത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ടാക്സി തൊഴിലാളികളുടെ കയ്യിൽ നിന്നും അമിത പിഴ ഈടാക്കുന്നതെന്ന് ആരോപിച്ച് ഉടുമ്പഞ്ചോല താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് ഇത്തരത്തിൽ എം എം മണിയുടെ ഭാഗത്തു നിന്നും മോശമായ പരാമർശവും അധിക്ഷേപവും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തലും ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ റോട്ടിലിറങ്ങുന്ന ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടിയാണ് ഉദ്യോഗസ്ഥർ റോട്ടിലേക്ക് വാഹനം എടുത്തിറങ്ങുന്നത്. ജനങ്ങളെ കൊള്ളയടിച്ചതിന് ശേഷം അത് പിണറായി വിജയനും അതുപോലെ തന്നെ സർക്കാരിനും വേണ്ടിയാണെന്ന് പറഞ്ഞു പരത്തുന്നു. അങ്ങനെ പറഞ്ഞു പരത്തിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ ഉള്ളിൽ വെച്ചാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നതെങ്കിൽ ജീവൻ പോലും ഉണ്ടാകില്ല എന്നൊരു ഭീഷണിയാണ് ആദ്യം വന്നത്. മാത്രമല്ല അതിനുശേഷം വീട്ടിലുള്ള ആളുകൾ ഉൾപ്പെടെ അധിക്ഷേപകരമായ രീതിയിൽ പറയുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വളരെ മോശമായ രീതിയിലായിരുന്നു പ്രതികരണം എന്ന് പറയാതിരിക്കാൻ വയ്യ. മാത്രമല്ല അതിപ്പോൾ ഏത് പോലീസ് ആണെങ്കിലും ആർ ടി ഒ ആണെങ്കിലും കളക്ടർ ആണെങ്കിലും ചീഫ് സെക്രട്ടറി ആണെങ്കിലും ഒരു പ്രശ്നവുമില്ല. നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ലെങ്കിൽ ജനങ്ങൾ കൈകാര്യം ചെയ്യും, അതിന് താനും പാർട്ടിയും ഒപ്പമുണ്ട് എന്നൊരു കാര്യം കൂടി എം എം മണി ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ടായിരുന്നു. ശരി, രാഹുൽ വിജയൻ, ഏതായാലും ഈ മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട നടപടികൾക്കെതിരെയും റവന്യൂ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള അവരോട് വെല്ലുവിളിച്ചുകൊണ്ടുള്ള പരാമർശം പ്രസംഗം വന്ന ശേഷമാണ് ഇന്നിപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെയും ഭീഷണിപ്പെടുത്തുന്നത് എം എം മണി എം എൽ എ.